ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ വേൾഡ് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലൂയിസ് ഫെർണാണ്ടോയുടെ ദ കോക്ക്രോച്ച് എന്ന ചാപ്റ്ററിൻ്റെ സമ്മറിയാണ്. 1936 ലൂയിസ് ഫെർണാണ്ടോ ജനിക്കുന്നത്. അദ്ദേഹം ഒരു ബ്രസീലിയൻ റൈറ്ററാണ്. അദ്ദേഹം ഫേമസ് ആയിട്ടുള്ള ഒരു കാർട്ടൂണിസ്റ്റാണ്, ട്രാൻസ്ലേറ്ററാണ്, ടെലിവിഷൻ റൈറ്ററാണ്, പ്ലേ റൈറ്റാണ്, നോവലിസ്റ്റാണ്. അങ്ങനെ പല മേഖലകളിലും തിളങ്ങിയ ഒരു വ്യക്തിയാണ് ലൂയിസ് ഫെർണാണ്ടോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള ഒരു വർക്കാണ് ദ കോക്ക്രോച്ച് എന്ന് പറയുന്നത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് നേരെ സമ്മറിയിലോട്ട് പോകാം. ദ കോക്ക്രോച്ച് എന്ന ഈ ഒരു സ്റ്റോറി ഒരു പൊളിറ്റിക്കൽ സാറ്റയറാണ്. ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഇൻസിഡൻറ്റിനെ എങ്ങനെയാണ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒന്നാക്കി മാറ്റുന്നത് എന്നുള്ള കാര്യം ഈ ഒരു സ്റ്റോറിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോറിയുടെ ആദ്യത്തിൽ തന്നെ വെയിറ്റർ വിളിച്ചതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാണ്, ഹെഡ് വെയിറ്റർ റെസ്റ്റോറൻറ്റിലോട്ട് വന്നിട്ട് കസ്റ്റമറിനോട് ചോദിക്കുകയാണ് എന്താണ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം. അപ്പോൾ കസ്റ്റമർ പറയുകയാണ് അയാൾക്ക് കൊടുത്ത സാലഡിൽ എന്തുണ്ടായിരുന്നു, ഒരു ചത്തുപോയ കോക്ക്രോച്ച് കിടക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത്. ഇപ്പോൾ ഹെഡ് വെയിറ്റർ നോക്കിയപ്പോൾ ആ ഒരു കോക്ക്രോച്ചിനെ കാണുന്നുണ്ട്. അപ്പോൾ ക്ലയൻ്റ് എന്താണ്, ദേഷ്യത്തിലാണ് ഉള്ളത്. അപ്പോൾ ഹെഡ് വെയിറ്റർ അയാളോട് കൂളാകാൻ വേണ്ടി പറയുന്നുണ്ട്, അയാൾക്ക് മറ്റൊരു സാലഡ് കൊടുക്കാമെന്നുള്ള കാര്യവും പറയുന്നുണ്ട്. പക്ഷേ ഈ ക്ലയൻ്റ് സാലഡ് അല്ല വേണ്ടത്, ഇതിൻ്റെ ഒരു വിശദീകരണമാണ് എനിക്ക് വേണ്ടത് എന്നുള്ള കാര്യം പറയാണ്. അപ്പോൾ ഹെഡ് വെയിറ്റർ പറയുന്നുണ്ട്, അത് ഞങ്ങൾ അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്തതല്ല, എന്തായതാണ്, ഞങ്ങളോട് യാദൃശ്ചികമായിട്ട് സംഭവിച്ചു പോയതാണ് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. നമ്മുടെ കസ്റ്റമർ അതിന് കൊടുക്കുന്ന മറുപടി എന്താണെന്ന് വെച്ചാൽ, ഇത് ആക്സിഡൻ്റ് ആയിട്ട് സംഭവിച്ച ഒന്നുമല്ല എന്നാണ്. ഒരു പാറ്റ അതിൽ അവിടെ നിന്ന് കറങ്ങിത്തിരിഞ്ഞ് അടുക്കളയിൽ വന്ന് അതിൽ സാലഡിൽ വീണ് പോയതാണെങ്കിൽ അതെന്താ എന്താക്കാമായിരുന്നു, നമുക്ക് ഒരു അപകടമായിട്ട് ഒരു ആക്സിഡൻ്റ് ആയിട്ട് ചിന്തിക്കാമായിരുന്നു. പക്ഷേ അങ്ങനെയല്ല ഇവിടെ സംഭവിച്ചത് എന്നാണ് പറയുന്നത്. പാറ്റ ഇപ്പോൾ എന്താണ്, ചത്തുകിടക്കുകയാണ് ചെയ്യുന്നത്. അതിനർത്ഥം സാലഡിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സാലഡിൽ വീഴുന്നതിന് മുമ്പ് ഈ ഒരു കോക്ക്രോച്ച് ചത്തുപോയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. കാരണം അതിൻ്റെ ശരീരത്തിൽ അത് രക്ഷപ്പെടാൻ ശ്രമിച്ചതിൻ്റെ ഒരു അടയാളവും തന്നെ എന്ത് ചെയ്യുന്നില്ല, കാണുന്നില്ല എന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം ആ ഒരു കിച്ചണിൽ മറ്റു ജീവികളെ കൊല്ലാൻ വേണ്ടിയിട്ട് പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. അത് കാരണമായിട്ടാണ് ആ ഒരു കോക്ക്രോച്ച് ചത്തുപോയത്. എപ്പോഴാണ് അത് നടന്നതെന്ന് കൃത്യമായിട്ട് പറയാൻ വേണ്ടി സാധിക്കില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഈ ഒരു ബോഡി, ഈ ഒരു കോക്ക്രോച്ചിൻ്റെ ബോഡി ടെസ്റ്റ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇത് എപ്പോഴാണ് ചത്തുപോയത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അടുക്കളയിൽ അല്ലെങ്കിൽ കിച്ചണിൽ ഹ്യൂമിഗേഷൻ നടത്തിയത് കൊണ്ട് അതിൻ്റെ വിഷാംശങ്ങൾ ഇപ്പോഴും ആ ഒരു ആഹാര പദാർത്ഥങ്ങളിൽ കലരുന്നുണ്ടാകാമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതുകൊണ്ടാണ് സാലഡിൽ ഈ ചത്തുപോയിട്ടുള്ള കോക്ക്രോച്ചിനെയും മറ്റും കാണുന്നത് എന്ന് അദ്ദേഹം പറയാണ്. കാണാൻ പറ്റാത്ത മറ്റു വിഷങ്ങളും ഒരുപക്ഷെ എന്തുണ്ടാകാം, അതിൽ ഉണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ നമ്മുടെ കസ്റ്റമറിന് ശരിയായിട്ടുള്ള ഒരു വിശദീകരണം വേണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാനെന്താണ്, ഈ നാട്ടിലെ ഒരു സിറ്റിസണാണ്, അതുകൊണ്ട് എൻ്റെ അവകാശങ്ങളെ പറ്റിയിട്ട് എനിക്ക് നല്ല ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ഡെമോക്രാറ്റിക് കൺട്രി ആയതുകൊണ്ട് തന്നെ എനിക്കെന്ത് വേണം, ഈ ഒരു കാര്യത്തിൽ വിശദീകരണം വേണം എന്നുള്ള കാര്യം ഇദ്ദേഹം പറയുകയാണ്. അങ്ങനെ ഹെഡ് വെയിറ്റർ മാനേജറിനെ വിളിക്കുകയാണ്. അപ്പോൾ അയാൾ പറയുന്നത് കിച്ചണിൽ ഒരു മാസം മുമ്പ് ഫ്യൂമിഗേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഫ്യൂമിഗേഷൻ എന്ന് പറഞ്ഞാൽ ഈ പാറ്റകളെയൊക്കെ നശിപ്പിക്കുന്ന ഒരു തരം രീതിയാണ്. പക്ഷെ ആ ഒരു സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ആ ഒരു റെസ്റ്റോറൻറ്റ് തുറന്നിട്ടുണ്ടായിരുന്നില്ല, അത് അടച്ചിട്ടിരിക്കുന്ന സമയത്തായിരുന്നു ഇവർ ഫ്യൂമിഗേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആഹാരത്തിലെ വിഷാംശം വരാനുള്ള യാതൊരുവിധ സാധ്യതയും ഇല്ല എന്നാണ് പറയുന്നത്. ഈ ഫ്യൂമിഗേഷൻ കാരണമാണ് ആ ഒരു കോക്ക്രോച്ച് ചത്തത് എന്നതിന് യാതൊരുവിധ തെളിവും ഇല്ല. അപ്പോൾ നമ്മുടെ ക്ലയൻറ്റ് വീണ്ടും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ചിലപ്പോൾ ഈ ഒരു കോക്ക്രോച്ച് ചാവാൻ വേണ്ടി ആ ഒരു വിഷാംശം അതിൻ്റെ ശരീരത്തിലായ ശേഷവും ചാവാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുത്തിരിക്കാം എന്നുള്ളതാണ്. അടുക്കളയിൽ അവിടെ എവിടെയൊക്കെ പരാക്രമം കാണിച്ച് നടന്ന് ഒരുപക്ഷെ അതൊരു മാസം ഇങ്ങനെ ഓടിക്കളിച്ച് കാണും. അപ്പോൾ അപ്പോഴായിരിക്കും അതിന് തോന്നിയത് ഈ ഒരു സാലഡിലെ ഇലയായിരിക്കാം എൻ്റെ ശവമഞ്ചൽ എന്ന് കരുതിയിട്ടുണ്ടാവും എന്നാണ്. ഞാൻ ഇക്കാര്യം എല്ലാവരോടും വിളിച്ചു പറയുമെന്ന് ആര് പറയാണ്, ഈ ഒരു കസ്റ്റമർ പറയാണ്. ഇതെന്ത് തരം ഒരു സ്ഥാപനമാണ് എന്ന് ചോദിച്ചിട്ട് അവരോട് ചോദിക്കുകയാണ്, ആ ഒരു സ്ഥാപനത്തിലുള്ള ആളുകളോട് അയാൾ ചോദിക്കുകയാണ്.
പിന്നീട് മാനേജർ എന്ത് ചെയ്യാണ്, റെസ്റ്റോറൻറ്റിൻ്റെ ഉടമയെ വരുത്തിക്കുകയാണ്. അപ്പോൾ അയാൾ പറഞ്ഞത് അടുക്കള ഫ്യൂമിഗേറ്റ് ചെയ്തത് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആജ്ഞാപിച്ചിട്ടാണ് എന്നാണ്. അപ്പോൾ ഇത് തെളിയിക്കാൻ ഇതിൻ്റെ ഉടമ എന്ത് ചെയ്യാണ്, മുനിസിപ്പൽ ഹെൽത്ത് സെക്രട്ടറിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാൾ പറഞ്ഞത് മിനിസ്ട്രിയുടെ ഒരു നടപടി പ്രകാരമാണ് എന്ത് ചെയ്തത്, ഫ്യൂമിഗേഷൻ നടത്തിയത് എന്നാണ്. അപ്പോൾ അയാൾ മന്ത്രിയെ വരുത്തുകയാണ്. അപ്പോൾ മന്ത്രി വന്നപ്പോൾ ഒരു കോക്രോച്ചിൻ്റെ എന്താ പറയുക, ഒഴിച്ചുള്ള എല്ലാ കുറ്റങ്ങളും അയാൾ ഏൽക്കുകയാണ്. ഞാൻ ഏറ്റെടുത്തു, എല്ലാ കുറ്റങ്ങളും ഞാൻ ഏറ്റു എന്ന് പറയാണ്. അപ്പോൾ ഫ്യൂമിഗേഷൻ്റെ ഫലമായിട്ടല്ല ആ ഒരു കോക്രോച്ച് സാലഡിൽ വന്നത്, അല്ലെങ്കിൽ അടുക്കളയിൽ ആരെങ്കിലും അത് ഐസിലിട്ട് സൂക്ഷിച്ചു വച്ചിരിക്കണം, അല്ലെങ്കിൽ ഒത്ത അവസരം കിട്ടുമ്പോൾ ആരുടെയെങ്കിലും ആഹാരത്തിൽ ആ ഒരു കോക്രോച്ചിനെ എടുത്തിടാമെന്ന് വിചാരിച്ചിട്ട് ആയിരിക്കാം എന്നൊക്കെ എന്ത് ചെയ്യാണ് ഇയാളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കസ്റ്റമർ മേശയിൽ അടിച്ചുകൊണ്ട് മിനിസ്റ്ററിൻ്റെ അനുമാനങ്ങളെയൊക്കെ എന്ത് ചെയ്യാണ് തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത്, ഒന്നിനും സമ്മതിക്കുന്നില്ല. അപ്പോൾ മിനിസ്റ്റർക്ക് മുകളിലുള്ള ആളെ കാണണമെന്ന് എന്ത് ചെയ്യാണ് അയാൾ വാശി പിടിക്കുകയാണ്. മിനിസ്റ്റർ തൻ്റെ മൊബൈലിൽ എന്ത് ചെയ്യാണ് റിപ്പബ്ലിക്കൻ പ്രസിഡൻറ്റിനെ വിളിക്കുകയാണ്. അപ്പോൾ പ്രസിഡൻറ്റ് വന്നു, അയാൾ ഒഫീഷ്യൽ ഡ്രസ്സിലൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പ്രസിഡൻഷ്യൽ പാലസിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വീകരണത്തിൽ നിന്നാണ് അയാൾ ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യാണ് കോക്രോച്ചിനെ കണ്ടു. അപ്പോൾ ഈ കസ്റ്റമർ പറയുകയാണ് അത് പ്രസിഡൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി ആണ് എന്നുള്ളതാണ് ഇതിനൊരു തീരുമാനമുണ്ടാക്കൽ. അപ്പോൾ പ്രസിഡൻറ്റ് അതെന്ത് ചെയ്യുന്നു, സമ്മതിക്കുന്നുണ്ട്. എന്നിട്ട് കസ്റ്റമറിനോട് ചോദിക്കുകയാണ് അയാൾക്ക് എന്താണ് വേണ്ടത് എന്ന്. ഈയൊരു ഇയാൾ പറയുകയാണ് അയാൾക്ക് വേണ്ടത് എന്താണ്, ഒരു വിശദീകരണമാണ്, ഒരു എക്സ്പ്ലനേഷൻ അയാൾക്ക് തീർച്ചയായിട്ടും വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ പ്രസിഡൻറ്റ് അയാളോട് എന്ത് ചെയ്യാണ് മാപ്പ് ചോദിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അയാൾ എന്ത് ചെയ്യുന്നില്ല, ആ ഒരു മാപ്പ് സ്വീകരിക്കുന്നില്ല. അപ്പോൾ പ്രസിഡൻറ്റ് അയാൾക്ക് തക്കതായ നഷ്ടപരിഹാരം കൊടുക്കാമെന്നുള്ള കാര്യം പറയുകയാണ്, അതും അയാൾ നിരസിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രസിഡൻറ്റ് ആ ഒരു ആർമിയുടെ മിനിസ്റ്ററിനെ വിളിക്കുകയാണ്. അപ്പോൾ ജനറൽ വന്നു, എന്താണ് പ്രശ്നമെന്ന് അയാൾ ചോദിക്കുകയാണ്. അപ്പോൾ ഇയാൾ പറയുന്നു, അയാളുടെ സാലഡിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് പറയുകയാണ്, ജനറൽ അതിൽ നോക്കിയിട്ട് പറഞ്ഞു എത്ര നല്ല ഒലീവാണ് അത് എന്നാണ് പറയുന്നത്. അപ്പോൾ അതും പറഞ്ഞ് അയാൾ ആ പാറ്റയെ വായിലേക്ക് എടുത്തിട്ട് വിഴുങ്ങുകയാണ്. പിന്നീട് റെസ്റ്റോറൻറ്റിൽ എതിരായി വെറുതെ ഒരു അപവാദം പറഞ്ഞു വരുത്തി എന്നതിൻ്റെ പേരിൽ ആ ഒരു കസ്റ്റമറിനെ കേസ് ചാർജ് ചെയ്യുകയും അയാളെ അറസ്റ്റ് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. ഒരു പരിധിവരെ ഇതൊരു ജനാധിപത്യ രാജ്യമാണ് എന്നും നമ്മളോട് ഓദർ ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നുമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഒരു കോക്രോച്ച് ഒലീവായി ഒരു ബ്യൂറോക്രസിയിൽ ഒലീവായിട്ട് ട്വിസ്റ്റായി പോയത് എന്നുള്ള കാര്യവും നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ സെറ്റയറായിട്ടുള്ള ഈ ഒരു സ്റ്റോറിയിൽ ചില രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന ഡെമോക്രസി എന്ന ഒരു ആശയത്തെ ചോദ്യം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു സ്റ്റോറിയുടെ വളരെ ചുരുങ്ങിയ ഒരു സമ്മറി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.